നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ സാറിൻ്റെ അടുത്തിരിക്കുകയാണ്. നമുക്ക് കൊട്ടാരക്കരയിലെ ടൂറിസം ഏത് രീതിയിൽ എങ്ങനെയായി എന്ന് നമുക്ക് നോക്കാം. സാറേ, ഈ കൊട്ടാരക്കര നമ്മുടെ ടൂറിസം പദ്ധതി ഇപ്പം എവിടം വരെയായി? നമ്മുടെ മെമ്പിടിപ്പാറ മുതൽ ഇങ്ങോട്ടുള്ള പല മേഖലകളുണ്ടല്ലോ. ഈ കൊട്ടാരക്കര വാസ്തവത്തിൽ പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ടൂറിസത്തിനകത്ത് പിൽഗ്രിം ടൂറിസം വളരെ പ്രധാനപ്പെട്ടതാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവും മറ്റ് അതുപോലെ ദേവാലയങ്ങളുണ്ട്. ധാരാളം ആളുകൾ വരുന്ന ഒരു ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ, അവരുടെ സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിച്ചു വരുന്നൊരു സ്ഥലമാണ് മീൻപിടിപ്പാറ ടൗണിലെ. അത് വലിയ തോതിൽ ആളുകൾ വരുന്നൊരു സ്ഥലമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് കുറേ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊട്ടാരക്കര മുട്ടറ മരുതിമല എന്ന് പറയുന്ന മുട്ടറയിലൊരു സ്ഥലമുണ്ട്. അത് ശരിക്കും ഒരു വലിയൊരു ഹിൽ സെൻ്ററാണ്. അതിലൂടെയും കുറച്ച് ടൂറിസം പദ്ധതികൾ നേരത്തെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് ഒരു ഒരു ബയോഡൈവേഴ്സിറ്റി ടൂറിസം പദ്ധതി, ഒരു കോറിഡോർ നമ്മൾ നേരത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിരുന്നു. അതായത് അഷ്ടമുടി കായൽ മുതൽ തെമ്മല വരെ, തെമ്മല എക്കോ ടൂറിസം വരെ കുറേ പ്രൊജക്റ്റുകളാണ്. അതിനകത്ത് രണ്ട് പദ്ധതികൾ മുട്ടറ മരുതിമലയും മീൻപിടിപ്പാറയാണ്. ആ രണ്ട് സ്ഥലത്തും ഇപ്പോൾ പുതിയ കുറേ വികസന കാര്യങ്ങളായിട്ട് 25 കോടി രൂപയുടെയാണ് ഈ ഈ പറഞ്ഞ മൊത്തം പദ്ധതി. അതിൻ്റെ ഒരു ഭാഗമാണ് ആദ്യം നടക്കുന്നത്. അതിനകത്ത് വലിയ സൗകര്യങ്ങൾ, ഒരു 4-5 കോടി രൂപയുടെ മുടക്കി രണ്ട് കേന്ദ്രങ്ങളിലും സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനുള്ള എല്ലാ സൗകര്യം, അതിന് NOC വന്നു. അപ്പം മീൻപിടിപ്പാറയിലെ വഴിയുടെ ഒരു, അത് ഞാൻ പറയാൻ, വീതിയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ഞങ്ങൾ അവിടെ എല്ലാവരോട്ട് സംസാരിച്ച് ജനകീയമായിട്ട് അക്കാര്യത്തിനകത്ത് കുറച്ചുകൂടെ സൗകര്യം കിട്ടും. അതാണ് അവിടുത്തെ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ വളരെ മനോഹരമായ ഒരു സൈറ്റാണ്. ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ധാരാളം ആൾ വരുന്നുണ്ട്. ഭയങ്കര ആളാണ്. നേരത്തെ ഇത്ര ആളില്ല. ആളുകൾക്ക് എവിടെയും പുറത്തു പോകാനും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനും അത്യാവശ്യം ഭക്ഷണം കഴിക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന സ്ഥലങ്ങൾ വേണം. അതൊന്നാണ് മീൻപിടിപ്പാറ. പ്രത്യേകിച്ച് ടൗൺ ആയതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്ന സ്ഥലമാണ്. ഞങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ പുലമൺ തോട് തന്നെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് വൃത്തിയാക്കി അതിൻ്റെ സൈഡിലും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന പാർക്കുകളൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിപ്പം അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ചില കാര്യങ്ങളും വരും. ബഡ്ജറ്റിൽ തന്നെ ഒരു 2 കോടി രൂപ അതിനുവേണ്ടി മാത്രം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. മീൻപിടിപ്പാറയുടെ ഡെവലപ്മെൻ്റ് വരും. പിന്നെ മുട്ടറ മരുതിമല ഒരു അഡ്വഞ്ചർ പാർക്ക് ഉൾപ്പെടെ പറ്റുന്നതാണ്. ഒരു വലിയ കുന്നാണല്ലോ, അതിൻ്റെ മേളിലേക്ക് എത്തുക. അതിൻ്റെ ആദ്യഘട്ടത്തിൽ കുറച്ചേറെ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, വലിയ ഹാളും സൗകര്യങ്ങളും ഒക്കെ. പക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് റോപ്പ് വേ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുമോ എന്നുള്ളത് കൂടി ആലോചിക്കണം. എന്തായാലും ഇപ്പൊ ആ ഘട്ടത്തിലേക്ക് ആ കാര്യങ്ങൾ മീൻപിടിക്കുമാറയിൽ ഇപ്പൊ അതിന്റെ സ്പേസിന്റെ പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ നോക്കാലോ. പക്ഷെ അവിടെ സ്പേസ് നോക്കണം. ഞാൻ പറഞ്ഞ വലിയ റോപ്പ് വേ അല്ല. ഇപ്പൊ ഈ ചെറിയ സിപ് സെന്റേഴ്സ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ട് പലയിടത്തും. അപ്പൊ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഭാവി പറ്റുന്നതാണ്. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ഒരു ദിവസം അവിടെ പോവാം, എല്ലാവരും ദിവസം പോവാം, ഒരു കൺവെൻഷൻ നടത്തണമെങ്കിൽ അതിന് സ്ഥലമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. അത് രണ്ട് സ്ഥലവും ഈ ഈ വർഷം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വലിയ താമസമില്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ടൂറിസ്റ്റും ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞ കൊട്ടാരക്കര, ഒരു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവും ചുറ്റുപാടുമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട, പഴയ തന്നെ എത്രയോ കാലമായിട്ടുള്ള ആളുകൾ ഏറെ ആകർഷിക്കപ്പെടുന്ന ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് സെൻ്ററാണ്. അവിടെ കൂടുതൽ സൗകര്യങ്ങൾ വരുത്തുക എന്നുള്ളത് കാര്യമാണ്. അവിടെ കുറേ കാര്യങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്നാണ് നടക്കുന്നുണ്ട്. ഇതുപോലുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ലോക്കൽ ഡൊമസ്റ്റിക് ടൂറിസവും പുറത്തുനിന്നുള്ള ആളുകൾ വരുന്ന ടൂറിസവും പറ്റുന്ന തരത്തിൽ കാര്യങ്ങളായി. പിന്നെ ഇതുകൂടാതെ ചെറിയ ചെറിയ സ്പോട്ടുകൾ പലതും ഉണ്ട് ടൂറിസത്തിൻ്റെ. അത് നമ്മളെല്ലാം എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പല സ്ഥലത്തും ഉണ്ട്. കൊളക്കട കല്ലടയാറിൻ്റെ തീരത്തെ കൊളക്കടയിലെ ഒരു അട്രാക്ഷൻ സെൻ്ററാണ്. അവിടെ തൂക്കുവാലുണ്ട്. ചെറിയ തൂക്കുവാലാണെങ്കിലും ധാരാളം ചെറിയ ലോക്കൽ ടൂറിസമാണ്. അതുപോലെ തന്നെ വരുമ്പോഴത്തേക്ക് കരീപ്രയിലെ അവിടെ ഒരു ഈ പല സ്ഥലത്തും വലിയ പാറക്കോറിയും കുളങ്ങളും ഒക്കെ ഉണ്ട്. സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നുള്ളൂ. അപകടങ്ങളുണ്ടാവുന്ന സ്ഥലങ്ങളാണ്. അതിനകത്ത് പോയി വെള്ളത്തിലെടുത്തിയാടി അപകടം ഉണ്ടായി ഈ അടുത്തിടക്കൊരു ചെറുപ്പക്കാരൻ. ഇവിടുത്തുകാരനല്ലേ, ഇവിടുന്ന് ഗൂഗിളൊക്കെ കണ്ടിട്ട് വന്നതാണ്. അപകടങ്ങളിൽ പോകരുത്. പക്ഷെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പല സ്ഥലങ്ങളും നമ്മുടെ ഈ മേഖലയിലുണ്ട്. നല്ല കുന്നുകൾ, വലിയ താഴ്ച, കുളങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. കുറേ സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളിലുമായിട്ടുണ്ട്. നദിയുടെ സൈഡിലും പുഴയുടെ മറ്റേ തോടുകളുടെ സൈഡിലുമായിട്ടൊക്കെ ഉള്ളതുണ്ട്. അത് നമ്മൾ ഇപ്പോൾ എടുത്ത പിന്നെ ഉമ്മന്നൂർ എടുത്തു കഴിഞ്ഞാൽ അവിടെ വലിയ പാറയും പ്രശസ്തമായ സ്ഥലമുണ്ട്. മൈലം എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശസ്തമായ സ്ഥലമുണ്ട്. ഓരോ പഞ്ചായത്തിലും ഇങ്ങനെയുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കേന്ദ്രീകരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.